ഇമാം വഫാത്താകുന്ന നേരം അവരുടെ തർജുമയിൽ കാണാൻ കഴിയും, അവരുടെ മനാഖിബുകൾ വിവരിച്ച ഭാഗത്ത് കാണാൻ കഴിയും. ഇമാം കിടക്കുന്ന കിടപ്പിൽ തന്റെ സഹോദരൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അഹമ്മദേ അങ്ങാടിയിൽ പോയിട്ട് മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം ഇവിടെ നിന്ന് കൊണ്ടുവരിൻ, മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം ഇവിടെ കൊണ്ടുവരിൻ. മൂന്നെണ്ണം കൊണ്ടുവന്നു. ഇമാം ഒരാള് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പുതക്കുന്ന പോലെ കാലിന്റെ അടിയിലേക്ക് ഈ മൂന്ന് തുണി കഷ്ണങ്ങളും വെച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുണി കഷ്ണങ്ങൾ ഇറക്കി വെച്ച് ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമ ചൊല്ലി പിന്നെ അനങ്ങാതെ കണ്ടപ്പോ അഹമ്മദ് എന്നവർ ഇക്കാക്ക എന്ന് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ആ നേരത്ത് അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ റൂഹ് ലോകത്തോടെ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കണം എന്നാ ഉലമാവ് പറയാ. നേരായിട്ടുണ്ടോ സാലിമാമേ പോകാൻ? നേരായിട്ടുണ്ടോ? ഒരുങ്ങണ്ടേ? ആ ഞാൻ തുണി കൊണ്ടുവരട്ടെ. സ്വന്തമായി കഫം ചെയ്തു മരിച്ച മഹാനാണ് ഗസാലി ഇമാം. ഇഹ്യയുടെ കിതാബ് രേഖപ്പെടുത്തിയ അല്ലാമ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു. ഗസാലി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മഹാന ഇമാമന ഗസാലി റളിയല്ലാഹു അൻഹു അഫ്ഗാനിയാണ്. ഇമാമന തുർമിദി റളിയല്ലാഹു അൻഹു സുനന് തുർമിദി അബൂ ഈസ തുർമിദി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാൻകാരനാണ്. ഇമാമുന നസായി തങ്ങൾ ഇറാനിയല്ലേ. മഹാനായ അല്ലാമ ബുഖാരി തങ്ങൾ, ബുഖാരി ഗ്രന്ഥത്തിന്റെ സ്വഹീഹിന്റെ ഇമാം, റഷ്യയിലെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. ബുഖാറ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമാണ്. അതിന്റെ തൊട്ടടുത്ത സ്ഥല നമ്മുടെ മഹാനവർ വന്ന സമർക്കന്ത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ ജനിച്ച് സമർക്കന്തിൽ വഫാത്തായ ആളാണ് മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ അറബ് മാതൃഭാഷ സംസാരിക്കാത്ത ആളുകളാണ്. അവർ പഠിച്ചെടുത്തത് അള്ളാഹുവിന്റെ ദീൻ. ഇമാമിന്റെ വഫാത്ത് അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് നേരത്തെ കണ്ടു. സമയമായിട്ടുണ്ട്, സമയം വരെ കിട്ടിയെന്ന കഫം ഇവിടെയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ. പക്ഷെ രണ്ടാമത് കഫൻ ചെയ്തു. ജീവിതത്തിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ഹൈ ടാർഗറ്റ് ജീവിതത്തിൽ വെക്കണം. എങ്ങനെയൊക്കെ മരിച്ചാൽ മതി? അങ്ങനെയല്ല, അന്തസ്സിൽ മരിക്കാൻ കഴിയണം. ഇത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അല്ലാമ ഇഖ്ബാൽ മരിക്കുന്നതിന്റെ അവസാന കാലത്ത് പറഞ്ഞൊരു കവിതയുണ്ട്, നിശാനെ മർദെ മുഅ്മിൻ ബാചൂഗോയം, നിശാനെ മർദെ മുഅ്മിൻ ബാചൂഗോയം, ചൂമർഗ് ആമദ് തബസ്സും ബർലബസ്. ആരാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിശാനെ മർദെ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം, ബാചൂഗോയം, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആരാ മുഅ്മിൻ. വല്ല തലയിട്ട് കിട്ടിയ മുഅ്മിനായോ? ആയിക്കോട്ടെ, ആകട്ടെ, ആയിക്കോട്ടെ. തൊപ്പി വെച്ചാലോ, വെള്ളക്കൊപ്പായ ഇട്ടാലോ, കന്തുറ മഞ്ഞിട്ടാലോ, വെള്ളം ഇട്ടാലോ, മുഅ്മിന എന്ന് പറയേണ്ട നേരം എപ്പോഴാണെന്നറിയോ? ചൂമർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ. തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ പുഞ്ചിരിക്കുന്നവരാരാണോ മരിക്കുന്ന നേരത്ത് കൂടെയുള്ളവരൊക്കെ കരയുമ്പോ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്ന് ഞാൻ പറയട്ടെ. ഇത് പാടി ഇഖ്ബാൽ വേറെ ഒരു കവിത ജീവിതത്തിൽ പാടിയിട്ടില്ല. എന്ന് അവസാനം പറഞ്ഞതാണ് നിശാനം, ഇത് മുഅ്മിനിന്റെ അടയാളം. അത് ആ നേരത്ത് അന്തസ്സിൽ വഫാത്താകാൻ പറ്റണം. മലക്കുകളുടെ സന്തോഷ വാർത്ത കിട്ടണം. പേടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന റൂഹുകളുണ്ട്, അതിലൊന്നും പെടാതെ ആത്മാവിനെ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പോലെ സൗമ്യമായി വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ മരണം മരിക്കണം. ആ മരണപ്പെടുന്ന നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം. കള്ളുഷാപ്പ് കടന്ന് മരിക്കരുത്. സിനിമാ തിയേറ്ററിൽ ബോധം കിട്ടും മരിക്കല്ല. വ്യഭിചരിച്ചുകൊണ്ടിരിക്കാൻ മരിക്കല്ല. തിന്മകൾ ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിക്കുന്ന അവസ്ഥ അള്ളാഹുവിനോട് കാബിൽ ചോദിക്കണം മുഅ്മിനെ. ആ നേരം നന്നായാൽ യുഹ്ശറു അഹദുക്കും അലാ മാ മാതലൈ, നിങ്ങൾ എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഖുർആൻ ഓതി മരിച്ചവർ ഖുർആൻ ഓതിട്ടാ നാളെ വരുന്നത്. ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മരിച്ചവർ ഫഇന്നഹു യുഹ്ശറു യൗമൽ ഖിയാമത്തി മുലബ്ബിയ ലാ തുഖമ്മിറു വലാ തസ്തുറു റഅസ. ഉംറക്ക് വന്ന് ഇഹ്റാം ചെയ്ത് ഇഹ്റാമിന്റെ അവസ്ഥയിൽ ഹജ്ജ് നിർവഹിക്കാൻ പറ്റാതെ മരിച്ചുപോയ സ്വഹാബിക്ക് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ഹബീബ് പറഞ്ഞതാണ്, ആ സ്വഹാബിന്റെ തലമറക്കല്ലേ. ഇഹ്റാമിൽ തലമറക്കാൻ പറ്റൂലല്ലോ പുരുഷന്. ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് സുഗന്ധം പൂശരുതേ. ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ,
ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്റാമിൽ മരിച്ചു പോയവർ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ മരിക്കണത്? അങ്ങനെയാ. അതുകൊണ്ട് ആർക്കും മമ്പ് വീറൊന്നും പറയണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ നല്ലതോ ചീത്തയെന്നൊക്കെ മനസ്സിലാവാൻ മരണം വരെ കാത്തിരിക്കണം എന്നാണ്. അതിന്റെ ഇടക്ക് എന്നും ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅഹ്ലി അഹ്ലിന്നാർ, നമുക്കറിയില്ല എന്താ ചെയ്യാൻ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, നല്ല റൂഹായി കിട്ടണം. നമ്മുടെ റൂഹിന് ഭക്ഷണം വേണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. രാവിലെ നമ്മൾ നാസ്താക്കണില്ലേ, അത് ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. സുബഹി നിസ്കരിക്കണം, അപ്പോഴേ റൂഹിൻ്റെ ഭക്ഷണം കിട്ടുക. ഉച്ചയ്ക്ക് ചോറയിക്കുന്നില്ലേ, അത് ശരീരത്തിൻ്റെ ഭക്ഷണ, റൂഹിൻ്റെ ഭക്ഷണം കൊടുക്കണം. ദുഹർ പോയി നിസ്കരിക്കുക. വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നുണ്ടല്ലേ, നിന്റെ റൂഹിൻ്റെ ഭക്ഷണം കൊടുക്ക്, അസ്ർ നിസ്കരിക്കുക. എന്നാൽ അശാ കഴിക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കുന്നുണ്ട്, മഗ്രിബ് നിസ്കരിക്കുക. നീ ഉറക്കത്തിലേക്ക് പോവുകയാണല്ലേ, ശരീരത്തിന് വിശ്രമം കൊടുക്കുക. റൂഹിനൊരു ഒരു ഫുഡ് കൊടുത്തിട്ട് അങ്ങ് വിശ്രമിക്കട്ടെ, ഇഷാ നിസ്കരിക്കുക. ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ വിഷയം. ഇത് നടന്നില്ലെങ്കിൽ ആശ്വാസം കിട്ടൂല. അതാണ് ഈ പാട്ട് കേട്ട് നടന്ന ആശ്വാസം കിട്ടൂല എന്ന് പറയാൻ കാരണം. ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹിറ്റ് പാട്ടുകൾ ഉണ്ടാകും, റാപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക്, എന്തെല്ലാം മ്യൂസിക്കുകൾ. അതുകൊണ്ടൊന്നും ഒരു സമാധാനം കിട്ടൂല. അത് അനുഭവിച്ചവർക്കറിയും ഞാൻ ഈ പറയുന്ന അർത്ഥം എന്താണെന്ന്. ഒരു സമാധാനം കിട്ടൂല. കിട്ടണമെങ്കിൽ അല്ലാ വിധിക്കില്ല, അള്ളാഹനെ ഓർക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാ. എന്തേ അപ്പൊ റൂഹിങ്ങനെ സന്തോഷിക്കുകയാണ്, റൂഹിന് ഇങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക, പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ ഇന്നാ നഅകുലു വലാ നശ്ബ, തിന്നുന്നുണ്ട് നബിയെ, വയറ് നിറയുന്നില്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മറുപടി തങ്ങൾ പറഞ്ഞത്? സമ്മുല്ലാ സമ്മില്ലാഹ അലൈ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് നീ പറയും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കി, കുൽബി യമീനി വലത്തെ കൈ കൊണ്ട് കഴിക്കി, ഒക്കുൽ മിമ്മായലി തൊട്ടടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, ദൂരത്തുനിന്നും എന്തെന്ത് പൊക്കി മാന്തി എടുക്കരുത്, അടുത്തുനിന്ന് ഭക്ഷണം വലത്തെ കൈ കൊണ്ട് ബിസ്മിൻ ചൊല്ല്. എന്തേ അങ്ങനെ ചൊല്ലാതിരുന്നാൽ റൂഹിന്റെ ഭക്ഷണം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ബിസ്മി ചൊല്ലാതെ നിന്നാൽ നല്ല പിശാച്ചുകൾ തടിച്ചു ഒഴുക്കുന്ന, ചില പിശാച്ചുക്കൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന, അല്ല ചങ്ങാതി നിനക്കെന്താ ഭക്ഷണം കിട്ടാറില്ലേ, നിന്റെ കാര്യം പറയണ്ട, വെള്ളം കുടിച്ചാലും ഭക്ഷണം നിന്നാലും ഈ മനുഷ്യൻ അപ്പൊ പറയും ബിസ്മില്ല, പിന്നെ എനിക്കെന്ന് ഭക്ഷണമല്ല, എനിക്ക് വിശ്രമമല്ല കിടക്കാൻ ചെന്നാൽ അപ്പൊ പറയും ബിസ്മില്ല, എനിക്ക് വിശ്രമമില്ല എന്ന് പിശാച്ചുക്കൾ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റൂഹിന് നമ്മൾ ഭക്ഷണം കൊടുത്താല ശരീരത്തിന് ഉന്മേഷവും ആത്മീക ലോകത്ത് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയാണ്, മക്കൾ നന്നാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കണില്ലേ, മക്കൾ സ്വാലിഹ്യങ്ങളാകണം അല്ലേ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. കല്യാണം കഴിക്കുന്നവർ അവർക്ക് കൺകുളിമുള്ള മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിലെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാ. അള്ളാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചവന് വയറ് നിറയണില്ല എന്നാ. ബിസ്മി ചൊല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് പൂതി തീരുന്നില്ല. എന്തേ പിശാച്ചവന്റെ കൂടെയാണ്, പിശാച്ചവന്റെ കൂടെയാണ്. ബിസ്മി ചൊല്ല്, അല്ലാ നിന്റെ നാമത്തിലാണ്, നിന്റെ നാമത്തിലാണ്. ഈ ഒരു ശാരീരിക ബന്ധത്തിലെങ്ങാനും നിന്നെ ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാച്ചിന്റെ ബാധ ഏൽക്കരുത് വളച്ചോനെ എന്ന് ദ്വായിരുന്ന് സമീപിക്കാൻ പറഞ്ഞു. എന്തേ നിന്റെ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ നിർവഹിക്കാനുള്ളതാ, പക്ഷേ വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക. എന്റെ പിശാച്ചിന്റെ ഒപ്പ റൂഹിനെ അവർ കാണുന്നില്ലല്ലോ, അവർക്കെന്ത് റൂഹ്? മതി വരുന്നില്ല. എങ്ങനെ മതി വരാതിരിക്കുന്നു? നീ അള്ളാഹുവിന്റെ പേര് ചൊല്ലിയോ, അള്ളാഹുവിന്റെ ഇസ്മു ചൊല്ലിയോ, അള്ളാഹുവിന്റെ നാമത്തിലല്ലേ നിക്കാഹ് ചെയ്തത്? നിന്റെ ശരീരത്തിന്റെ ഒപ്പം റൂഹ് കിടക്കുന്നുണ്ട്, അതിന് കൊടുക്ക ഭക്ഷണം. നിന്റെ റൂഹിനെ പരിപോഷിപ്പിക്ക്, പിശാച്ചിനെ തട്ടിമാറ്റവിടുന്ന് ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിക്കുക. നമ്മുടെ റൂഹിന് കിട്ടുന്ന പോഷണമാണ് ദിക്റുകളെ കൊണ്ട് അതാ കിട്ടുക, സ്വലാത്ത് കൊണ്ട് അതാ കിട്ടുക, ഖുർആൻ കൊണ്ട് അതാ കിട്ടുന്നത്. ഇത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ റൂഹിന്റെ ഭക്ഷണം കൂടെ ചെന്നാൽ നമ്മുടെ ഭൗതികവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൂപ്പർ ഫിസിക്കൽ നമ്മുടെ സ്പിരിച്വൽ ശരീരത്തിനും അള്ളാഹു തആല പരിപോഷണം നൽകും. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികൾ, അവിടുത്തെ ദീൻ പഠിപ്പിച്ചിരുന്ന മഹാന്മാർ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തന്ന സർവ നന്മകളും ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.